റൈറ്റ്സ് ബൈ ശോഭിക. ഒരു കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുമായി മലപ്പുറം സ്വദേശികളായ രണ്ട് യുവാക്കൾ വടകര ഇലക്ഷൻ സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപത്ത് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇവർ പിടിയിലായത്. സ്വർണം ജി എസ് ടി വകുപ്പിന് കൈമാറി. മലപ്പുറത്തെ കമ്പനിയിൽ നിന്നും തലശ്ശേരി കണ്ണൂർ ഭാഗങ്ങളിലെ ഷോപ്പുകളിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്ന സ്വർണമാണെന്നാണ് പിടികൂടിയവർ അറിയിച്ചത്. വടകര നിയോജക മണ്ഡലം സ്റ്റാറ്റിസ്റ്റിക് സർവേയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് സ്വർണം പിടികൂടിയത്. കോഴിക്കോട് നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന KL 55T 924 നമ്പർ കാറിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു സ്വർണം. മലപ്പുറം കുറ്റിത്തറയിലെ കിംസ് എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് സ്വർണം വിതരണത്തിനായി സ്ഥാപനത്തിലെ സ്റ്റാഫുകൾ കൊണ്ടുവന്നത്. ജ്വല്ലറികളിൽ കാണിച്ച് ഓർഡർ എടുക്കാനെന്നാണ് ഇവർ പോലീസിന് നൽകിയ വിവരം. പരിശോധനയിൽ മൊബൈൽ സ്ക്വാഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എൻ പി രാജീവൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിപിൻ കെ എം, സിപിഒമാരായ സുനിൽകുമാർ, ശ്രീലേഷ് കുമാർ, ശ്രീഹരി, ജിനീഷ് എന്നിവർ പങ്കെടുത്തു. Rides by Shobhika.